നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മോഷണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ സ്ഥിരം നാം കേൾക്കാറുള്ളതാണ് പക്ഷേ ബീഹാറിലെ ബഗുസാരയിൽ നിന്നുള്ള ഒരു വാർത്ത രാജ്യത്താകമാനമുള്ള കള്ളന്മാർക്ക് തന്നെ ഒരു ഷോക്ക് ട്രീറ്റ്മെൻ്റായി മാറിയിട്ടുണ്ട് ഒരു കള്ളൻ്റെ അതിഭയങ്കര കഷ്ടകാലത്തിൻ്റെ വീഡിയോ ദൃശ്യമാണ് വാർത്തയായി ഇപ്പോൾ വൈറലായി പ്രചരിച്ചു പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റേഷനുകളിൽ ട്രെയിൻ നിർത്തുമ്പോൾ ജനലിലൂടെ മോഷണം നടത്തുന്നത് ഒരു പതിവ് കാഴ്ച തന്നെയാണ് പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇത് നമുക്ക് പ്രകടമായി കാണുവാൻ സാധിക്കും എന്നാൽ ഇവിടെ ഇവിടെയാകട്ടെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ്റെ ജനാലയിൽ നിന്നും ഒരാൾ യാത്രക്കാരനെ മൊബൈൽ മോഷ്ടിക്കാൻ ശ്രമിച്ചത് മാത്രമേ അയാൾക്ക് ഓർമ്മയുള്ളൂ പിന്നീട് സംഭവിച്ചത് കള്ളന് ജന്മകാലത്ത് പോലും ഓർക്കാനായി ആഗ്രഹിക്കാത്ത സംഭവകാശങ്ങൾ തന്നെയാണ് ഇനി ഒരിക്കലും മോഷ്ടിക്കാൻ പോയിട്ട് വെറുതെ പോലും അയാൾ ട്രെയിൻ്റെ ഭാഗത്തേക്ക് പോലും വരില്ല എന്നാണ് പലരും ഈ വീഡിയോ കമൻ്റുകളായി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സംഭവം ഇങ്ങനെയായിരുന്നു ജനലിലൂടെ കള്ളൻ സാധാരണഗതിയിൽ പേഴ്സും മൊബൈൽ ഫോണും ലക്ഷ്യം വെച്ച് മോഷ്ടിക്കാനായി ശ്രമിച്ചു അതോടെ യാത്രക്കാരിൽ ഒരാൾ അയാളുടെ കയ്യിൽ കയറി പിടിച്ചു അപ്പോൾ തന്നെ വണ്ടിയും സ്റ്റേഷനിൽ നിന്ന് എടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് യാത്രക്കാരൻ കള്ളൻ്റെ കൈവിടാനാകട്ടെ തയ്യാറായതുമില്ല മറ്റൊരു യാത്രക്കാരനും ഇതോടൊപ്പം തന്നെ കള്ളൻ്റെ മറ്റേ കൈയും പിടികൂടി അതോടെ പിടിവലിയും മറ്റുമൊക്കെയായി പക്ഷേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ ചലിച്ചു തുടങ്ങിയപ്പോൾ കള്ളന് മനസ്സിലായി സംഗതി ആകെ വഷളായിരിക്കുകയാണ് ട്രെയിൻ മുന്നോട്ട് പോയപ്പോൾ തന്നെ വെറുതെ വിടണമെന്ന് കരഞ്ഞുകൊണ്ട് പ്രതി അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ യാത്രക്കാർ ഒന്നും തന്നെ പിടിവിടാൻ തയ്യാറായിരുന്നില്ല കൃത്യമായി പോലീസിനെ ഏൽപ്പിക്കാതെ തങ്ങൾ പിടിവിടില്ല എന്നാണ് അവർ ശാഠ്യം പിടിച്ചത് അങ്ങനെ ജനാലയിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് കള്ളൻ ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ദൂരം ഈ ട്രെയിനിൽ സഞ്ചരിക്കേണ്ടി വന്നതാണ് ഇപ്പോഴത്തെ വിശേഷം യാത്രക്കാരൻ ഇങ്ങനെ ട്രെയിൻ ഓടുമ്പോൾ കള്ളൻ ജനാലയ്ക്കൽ തൂങ്ങി നിൽക്കുന്നതിൻ്റെ ഒരു വീഡിയോ ദൃശ്യം ചിത്രീകരിക്കുകയും ഇതിപ്പോൾ വളരെ വേഗത്തിൽ തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റും വൈറലായി പ്രചരിക്കുകയുമാണ് ട്രെയിനിലെ യാത്രക്കാരെയും മോഷ്ടാവിനെ വകുസാരയിലെ കമാൽ സ്റ്റേഷനിൽ നിന്നും ഖഗാരിയിലേക്കാണ് കൊണ്ടുപോയത് അതുവരെയും അയാൾ ജനലിൽ ജനൽ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ട്രെയിൻ നീങ്ങുമ്പോഴൊക്കെ തന്നെ കള്ളൻ നിലവിളിക്കുന്നത് നമുക്ക് ഈ വീഡിയോ ദൃശ്യത്തിലൂടെ കാണുവാൻ സാധിക്കുന്നുണ്ട് തൻ്റെ കൈ പൊട്ടിപ്പോകുമെന്നും മരിച്ചു മരിച്ചുപോകുമെന്നും ഒക്കെ തന്നെ അയാൾ പുലമ്പുന്നുണ്ട് ഒപ്പം തന്നെ ഒരു കാരണവശാലും തൻ്റെ കൈ വിട്ട് എന്ന് യാത്രക്കാരോട് അപേക്ഷിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും പിന്നീട് ഗഗാരിയ സ്റ്റേഷനിലെത്തി പോലീസുകാർക്ക് ഇയാളെ യാത്രക്കാർ കൈമാറുകയാണ് പങ്കജ് കുമാർ എന്ന വ്യക്തിയാണ് ഈ കളവ് നടത്താനായി ശ്രമിച്ച് ഏറ്റവും വലിയ അമളിയിൽ ചെന്നപ്പെട്ടു പോയത് ബഗുസരയിലെ സഹേപൂർ കമാൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ താമസക്കാരൻ കൂടിയാണ് ഇയാളെന്നും നല്ല പേടിയും വേദനയും ഒപ്പം ഇപ്പോൾ ഒരു പോലീസ് കേസും ഒരൊറ്റ മോഷണത്തിലൂടെ ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇയാൾ എന്തായിരുന്നാലും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ടുണ്ടെന്നാണ് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് മുരളീമാർത്തം